നമസ്കാരം. കേരളത്തിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കടന്ന കർണാടക പരിസ്ഥിതി ലോല മേഖല അടയാളപ്പെടുത്താൻ തുടങ്ങിയത് വിവാദത്തിലായിരിക്കുകയാണ്. ഇത് അയ്യൻകുന്ന് പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ ജനങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. കർണാടകയുടെ വനാതിർത്തി പങ്കിടുന്ന പാലത്തിൻകടവ് മുതൽ കളിതെട്ടുംപാറ വരെയുള്ള 9 കിലോമീറ്ററോളം ആറിടങ്ങളിലായി കർണാടക അടയാളപ്പെടുത്തൽ നടത്തിയത്. ഈ പ്രദേശത്ത് താമസിക്കുന്ന 300ഓളം കുടുംബങ്ങളാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ മേഖലയിൽ ചുവപ്പ് പെയിന്റടിച്ച് അക്ഷരവും നമ്പറും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കേരളത്തിന്റെ പാരാപ്പോൾ ജലവൈദ്യുത പദ്ധതിയും പവർ ഹൌസും KSTP റീബിൽഡ് കേരള റോഡും പഞ്ചായത്ത് റോഡുകളും ഉൾപ്പെടെ 100 കണക്കിന് ഏക്കർ പരിസ്ഥിതി ലോല മേഖലയ്ക്ക് ഉള്ളിലാണ്. ഇത് പുതിയ അതിർത്തി പ്രശ്നമായി മാറുകയും ചെയ്യും. അധികാരമില്ലാത്ത പ്രവൃത്തിയാണ് കർണാടകം ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ മൗനിയായിരിക്കുകയാണ് കേരള മുഖ്യമന്ത്രിയും മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാരും. സ്വന്തം സംസ്ഥാനത്തിന്റെ അതിർത്തി കടന്ന് കർണാടക എത്തിയിട്ടും പ്രതികരിക്കാൻ കൂട്ടാക്കാതെ പിണറായി വിജയൻ തുടരുന്ന മൗനം ദുരൂഹതയെ ഉണർത്തുന്നതാണ്. വനാതിർത്തിയിൽ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്ററോളം കേരളത്തിന്റെ അകത്തേക്ക് കടന്നാണ് കർണാടക അടയാളപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. കേരള സർക്കാരിനെയോ വനം റവന്യൂ വകുപ്പുകളെയോ അറിയിക്കാതെയാണ് നടപടിയെന്നാണ് വിവരം. അടയാളപ്പെടുത്തലിന് എത്തിയവരും എന്തിനാണ് രേഖപ്പെടുത്തൽ നടത്തുന്നതെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകുന്നില്ല. രണ്ടാം കടവ് വാർഡിലെ കളിതെട്ടുംപാറയിൽ പഞ്ചായത്ത് റോഡിൽ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിയോലൊഴിച്ച് മായ്ച്ചിരുന്നു. കേരളത്തിന്റെ ജനവാസ കേന്ദ്രങ്ങൾ പരിസ്ഥിതി ലോല മേഖലയാക്കാനുള്ള കർണാടകയുടെ നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് സണ്ണി ജോസഫ് MLA മന്ത്രി AK ശശീന്ദ്രനെയും ജില്ലാ കളക്ടറെയും ഫോണിൽ ബന്ധപ്പെട്ടു. ഇതിനോടൊപ്പം കേരളത്തിലും പവർ സോണിൽ വിവാദം തുടരുകയാണ്. കരുതൽ മേഖലാ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സർക്കാർ പുറത്തിറക്കിയ 3-ാമത്തെ ഭൂപടത്തിലും പിഴവുകളും ആശയക്കുഴപ്പങ്ങളും നിരവധിയാണ്. ജനവാസ മേഖലയിലും വനത്തിലും ഒരേ സർവേ നമ്പർ. വനത്തിന്റെ അതിർത്തി മാത്രം രേഖപ്പെടുത്തി കരുതൽ മേഖല അടയാളപ്പെടുത്താത്ത പ്രദേശങ്ങൾ എന്നിവയാണ് കർഷകരിൽ ആശങ്കയുണ്ടാക്കുന്നത്. വനാതിർത്തിയും കരുതൽ മേഖലയുടെ അതിർത്തിയും വേർതിരിച്ച് കാണിക്കണമെന്നതാണ് ആവശ്യം. കരുതൽ മേഖലയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള കൃഷിയിടങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ, നിർമ്മിതികൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ അടയാളപ്പെടുത്തൽ പുതിയ ഭൂപടത്തിലില്ല. ചിലയിടങ്ങളിൽ കരുതൽ മേഖലയിലെ പഞ്ചായത്ത് പ്രദേശത്ത് പുറത്തുള്ള സ്ഥലങ്ങളുടെ പേരുവരെ ചേർക്കപ്പെട്ടിട്ടുണ്ട്. കരുതൽ മേഖലയും വനവും പഞ്ചായത്ത് അതിർത്തിയും സംഗമിക്കുന്നിടത്ത് പഞ്ചായത്തിന്റെ അതിർത്തി വ്യക്തമാക്കുന്നുമില്ല. വ്യത്യസ്ത ഭൂപടങ്ങൾ പുറത്തുവിട്ട ആശയക്കുഴപ്പം വഷളാക്കുകയാണ് സർക്കാർ എന്നാണ് കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ ചെയർമാൻ അലക്സ് ഒഴുകിയിൽ കുറ്റപ്പെടുത്തിയത്. 3-ാമത്തെ ഭൂപടത്തിൽ പരാതി അയക്കാൻ നൽകിയ ഇമെയിൽ വിലാസം പോലും പ്രവർത്തനരഹിതമാണ്. ഇതിനിടെയാണ് കർണാടകത്തിന്റെ കടന്നുകയറ്റവും. January 7 വരെ പരാതി നൽകാമെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. സർവേ നമ്പർ വ്യക്തമല്ലാതിരിക്കെ ആധാരവുമായി ഒത്തുനോക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ് കാര്യങ്ങൾ. ഹെൽപ്പ് ഡെസ്കുകൾ എല്ലായിടത്തും തുടങ്ങിയിട്ടുമില്ല. സുപ്രീംകോടതി കേസ് പരിഗണിക്കുന്നത് January 11 അതിനകം പരാതികൾ സ്വീകരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കൽ എളുപ്പമല്ലെന്നത് വസ്തുതയാണ്. പത്തനംതിട്ടയിൽ പഞ്ചായത്തുകൾ വരെ മാറിയാണ് പല സ്ഥലനാമങ്ങളും 3-ാമത്തെ ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൂർണ്ണമായും പെരിയാർ കടുവ സങ്കേതത്തിൽ ഉൾപ്പെടുന്ന ശബരിമലയും മറ്റും സീതത്തോട് പഞ്ചായത്തിൽ ഉൾപ്പെടുത്തി. പെരിയാർ കടുവ സങ്കേതവുമായി ഒരു ബന്ധമില്ലാത്ത ചിറ്റാർ പഞ്ചായത്തും ഭൂപടത്തിലുണ്ട്. കോട്ടയം എരുമേലി പഞ്ചായത്തിലെ പമ്പാവാലി, ഏഞ്ചൽ വാലി വാർഡുകൾ വനഭൂമിയായി തുടരുകയാണ്. പഞ്ചായത്തിന്റെ പൂർണ്ണ ചിത്രവുമില്ല. ഏഞ്ചൽ വാലി സ്കൂളെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ പ്രദേശം ഒരു പഞ്ചായത്തിന്റെയും പരിധിയിലല്ല. ഇടുക്കി മാങ്കുളം പഞ്ചായത്ത് തന്നെ ഭൂപടത്തിൽ കാണാനില്ലാത്ത സ്ഥിതിയാണ്. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്തിന്റെ അതിർത്തിയായി ഭൂപടത്തിൽ കൊടുത്തിരിക്കുന്നത് ഇടമല്ലക്കുടി പഞ്ചായത്താണ്. വനവും കരുതൽ മേഖലയും എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു എന്നത് വ്യക്തമല്ല. കൊല്ലത്ത് കുളത്തുപുഴ തെന്മല പഞ്ചായത്തുകളുടെ സർവേ നമ്പറുകളിൽ ഒന്നും ഭൂപടത്തിൽ വന്നിട്ടുമില്ല. കോഴിക്കോട് ചക്കിട്ടപാറ, കൂരാച്ചുണ്ട്, കട്ടിപ്പാറ, പുതുപ്പാടി എന്നീ പഞ്ചായത്തുകൾ മലബാർ വന്യജീവി സങ്കേതത്തിന്റെ കരുതൽ മേഖല പരിധിയിലാണ്. കൂരാച്ചുണ്ട്, ചക്കിട്ടപാറ പഞ്ചായത്തുകളിലെ സർവേ നമ്പറുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതും. അടിമുടി ദുരൂഹതയും ആശയക്കുഴപ്പവും ഉണ്ടാകുന്നതാണ് ബവർ സോണിൽ സർക്കാർ നിലപാട്. ഇതിനിടെയാണ് കർണാടക കേരളത്തിന്റെ അതിർത്തിയിലേക്ക് കടന്നു കയറിയിരിക്കുന്നതും. കേരളത്തിലെ ജനവാസത്തിലേക്ക് കർണാടക തങ്ങളുടെ ബവർ സോൺ നീട്ടുക എന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് കഴിവുകേട് തന്നെയാണ്.